ഓഡിയോ ഇല്ലല്ലോ എന്റെ പേട്ട ഇനി ഒന്ന് കേട്ടോ ബസു ദേ തോറ്റു തുന്നപ്പാടി വന്നിരിക്കുന്നു നിന്റെ ഫോൺ അവിടെ നിന്ന് നിന്നാൻ കൊടുക്ക എന്തെങ്കിലും പോരാ സ്വല്പം ഘനമായിട്ട് തന്നെ വേണം എന്നാ അമ്മയ്ക്കൽ പിടിക്കോ അത് മതിയാവുന്നു തോന്നില്ല പൊരിഞ്ഞ പോരാട്ടമല്ലായിരുന്നു അവസാനത്തെ ശ്വാസം വരെ പോരാടി തോക്കുന്നത് ജയിച്ചതിന് തുല്യമാണ് അമ്മേ അരിശുമൂട്ട് കുടുംബം തൈപ്പറമ്പുകാരോടാണ് തോറ്റത് ഞാൻ വിക്ടറിക്കാരോട് മത്സരിച്ച ധീരമായിട്ട് തോറ്റത് അല്ലാതെ തൈപ്പറമ്പുകാരോടല്ല ചെസ് മത്സരത്തിൽ ഞാൻ അവനെ തറ പറ്റിച്ചിരിക്കും ഓവാ തലപ്പന്തുകളിലും ചീട്ടുകളിലും തോറ്റപ്പം നീ തന്നെയായിരുന്നു പറഞ്ഞിരുന്നത് അതിനുവേണ്ടി ഞാൻ ഒരുത്തം മാത്രം വിചാരിച്ചാ മതി കൂടെയുള്ള കോന്തന്മാരെ കൂടെ വിചാരിക്കണ്ടേ ചെസ്സിലാവുമ്പോ എന്റെ മണ്ട മാത്രം മതിയല്ലോ മരമണ്ട അതിലും നീ തോറ്റു വന്നാലുണ്ടല്ലോ നിനക്ക് ഞാൻ പച്ചവെള്ളം തരത്തില്ല പച്ചവെള്ളം ഫ്രീ ആയിട്ട് ഹോട്ടലിൽ നിന്ന് കിട്ടും അമ്മ വിശന്നിട്ട് കൊടുത്ത് തിത്തിത്തൈ പാടുന്നു അമ്മ തിന്നാണെന്നെങ്കിലും എടുത്തു വെക്കാം നാളെ പോയി കുളിച്ചേച്ച് വരാം അമ്മയുടെ വിണ്ടതയിൽ എവിടെ ഇരിക്കുന്നു അമ്മയുടെ ഈ തിന്നാനുള്ള ഭാഷ ജയിക്കാനും കാണിച്ചാ മതിയായിരുന്നു ചെന്നെടുത്തു കൊടുക്കും ബോനായി പോയില്ലേ ബോനായി പോയില്ലേ താങ്ക് യു ഇനി വീണ്ടും നമ്മൾ ഒരുപാട് രസിപ്പിച്ചിട്ടുള്ളൊരു സിനിമയാണ് മഹേഷിൻ്റെ പ്രതികാരം അതിൽ ക്രിസ്പിൻ ബേബിച്ചേട്ടൻ എന്ന കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ള സൗബിനും അലൻസിയറും ചേർന്നിട്ടുള്ള ഒരു കോമ്പിനേഷൻ സീൻ ജ്യൂസ് 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 കുമ്മുട്ടിക്ക ജ്യൂസ് മമ്മൂട്ടിക്കക്ക് ഇഷ്ടപ്പെട്ട കുമ്മുട്ടിക്ക ജ്യൂസ് ബേബിച്ചിട്ടാ മറ്റൊന്ന് രണ്ട് കൂട്ടുകാരൻ വരെ അഭിതകംശ നല്ല താങ്ങങ്ങി എനിക്കതിങ് ഇഷ്ടമായി ദൈവമുണ്ട് ബേബിച്ചിട്ട് ദൈവമുണ്ട് ഇല്ലടാ അങ്ങനൊരു പരിപാടി ഇല്ല ഉണ്ടായിരുന്നെങ്കിൽ നിന്നെപ്പോഴും നന്ദി കെട്ടപ്പെട്ടേ ഞാനിവിടെ പണിക്ക് വെക്കൂ എന്നെ ബേബിച്ചിട്ടൊരു വേണ്ടി മറ്റടുത്തരത്തരം പറയണേ എണീക്കടാ നീയും സോണി മാറ്റ എന്നാ ടിങ്കുൽഫിയടാ ഇനി എന്റെ കൊച്ചിനെങ്കൊണ്ട് കെട്ടപ്പനം ഇറങ്ങിയ നിന്റെ കണ്ണിയും കുത്തി പിടിക്കും ഹരപ്പേ നിർത്തിരുത്ത് സോണിയുടെ കരിഞ്ഞു വെച്ച ബേബിച്ചിട്ടൻ ചോദിക്കണ്ട ചോദിച്ച ചിലപ്പോ ഈ മുത്തുപ്പും ഞാൻ നിർത്തുകയാണ് ഐക്കിറ്റ് ഡിങ്കോൾഫിയല്ലേ ഇത്രയ്ക്ക് ചീപ്പാണ് ആർട്ടിസ്റ്റ് ബേബി ഞാൻ തല്ലിപ്പുളിയാണ് പക്ഷെ നമ്മുടെ സോണിയ അവൾ മുത്തല്ലേ ബേബിച്ചിട്ട മഹാന്മാരെ അടുത്തെറിഞ്ഞ മനസ്സിലെ വിഗ്രഹങ്ങൾ വീണു കൊടുഞ്ഞു പോകുന്നത് എത്ര സത്യ ഈ മനസ്സിലേക്ക് ഇഷ്ടം വെച്ചിട്ടേ എത്ര ദൈവങ്ങളുടെ ഫോട്ടോ ഫ്രെയിം ചെയ്തിട്ട് ഒരു കാര്യമില്ല എന്റെ പൊന്നും എന്റെ മോനെ കരയിപ്പിക്കാതെ ഇനി ഞാൻ ആദ്യത്തെ ഇമിറ്റേഷനിൽ നമ്മുടെ ലാലേട്ടനെ അവതരിപ്പിച്ചു ഇനി നമ്മുടെ മമ്മൂക്കയെ അവതരിപ്പിക്കുകയാണ് മമ്മൂക്ക ഫാൻസ് ഒക്കെ ഉണ്ടെന്ന് കൈയടിച്ച് കേൾക്കട്ടെ എത്ര പേരുണ്ടെന്ന് താങ്ക് യു മമ്മൂക്കയുടെ കഥ പറയുമ്പോൾ എന്ന് പറയുന്ന സിനിമയിൽ അദ്ദേഹം ക്ലൈമാക്സ് സ്റ്റേജിൽ വന്നിട്ട് സംസാരിക്കുന്ന ഒരു രംഗമുണ്ട് നമുക്കറിയാം ഒരുപാട് ഇഷ്ടമുള്ളൊരു സീനാണ് നമുക്ക് ആ ഒരു സെന്റിമെന്റ് സീൻ നിങ്ങൾ മുന്നിൽ അവതരിപ്പിക്കുകയാണ് നമ്മുടെ സ്വന്തം മമ്മൂക്ക ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും കൃത്യമായി സ്വാധീനം ചെലുത്തുകയും മുന്നോട്ടുള്ള യാത്രയ്ക്ക് പ്രചോദനമായി തീരുകയും ചെയ്യുന്ന ഏതെങ്കിലും ഒരാളുണ്ടാകും കാതിൽ ചുവന്ന കല്ലുവെച്ച് കടുക്കനിട്ട ഒരു കൊച്ചു കൂട്ടുകാരൻ എനിക്കുമുണ്ടായിരുന്നു ഒന്നുമില്ലാത്ത അശോകനെ എന്തെങ്കിലുമൊക്കെ ആക്കി തീർത്ത ബാലചന്ദ്രൻ എന്റെ പ്രിയപ്പെട്ട ബാലൻ സ്കൂളിൽ ഉച്ചയ്ക്ക് ഞാൻ പച്ചവെള്ളമാണ് കുടിക്കുന്നതെന്ന് മനസ്സിലാക്കി എന്റെ മുന്നിലേക്ക് ചോറ്റുപാത്രം നീട്ടി തന്നെ എന്റെ ബാലൻ എന്നിലൊരു നടനുണ്ടെന്ന് ആദ്യമായിട്ട് പറഞ്ഞ അവനായിരുന്നു അവനിലൂടെയാണ് ഞാൻ ലോകം കണ്ടത് എന്നെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച അവനായിരുന്നു ഒടുവിൽ സിനിമ പഠിക്കാനായി ഞാൻ മദ്രാസയിലേക്ക് പോകുമ്പോ കാതിലെ കടക്കമിറ്റ കാശുമായി അവൻ എന്റെ അടുത്തേക്ക് വന്നു നിറകണ്ണുകളോട് ഞാൻ ചോദിച്ചു ബാലയ് കടങ്ങളൊക്കെ ഞാൻ എങ്ങനെ വീട്ടു എന്ന് അപ്പൊ അവൻ പറഞ്ഞു എനിക്കൊന്നും തിരിച്ചു വേണ്ട
നാളെ ഒരു സഹായം ആവശ്യപ്പെട്ട് ഇതുപോലെ ഒരാൾ നിന്നെ തേടി വരും. നിനക്കത് ചെയ്യാൻ കഴിഞ്ഞാൽ അപ്പോൾ മാത്രം നീ എന്നെ ഓർത്താൽ മതിയെന്ന്. ഒരു പ്രണയത്തിലകപ്പെട്ട് നാടുവിട്ടുപോയ ബാലനെ ഞാൻ ഓർത്തുകൊണ്ടേയിരുന്നു. ഓരോ ആൾക്കൂട്ടം കാണുമ്പോഴും അശോക എന്നൊരു വിളിക്ക് വേണ്ടി ഞാൻ കാതോർത്തിരുന്നു. അവൻ്റെ അശോകന് മെച്ചപ്പെട്ടൊരു ജീവിതമുണ്ടായപ്പോൾ ഒപ്പം അവനില്ലല്ലോ എന്ന് വേദനയോടെ, ഒരു തേങ്ങലോടെ അല്ലാതെ എൻ്റെ ബാലനെ എനിക്ക് ഓർക്കാനാകുന്നില്ല. താങ്ക് യു. ഇനി ഇവിടെ കൂടിയിരിക്കുന്ന ഒരുവിധപ്പെട്ട എല്ലാവരുടെയും ഇഷ്ടതാരങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് 10 മിനിറ്റ് കൊണ്ട് 151 താരങ്ങളെ അവതരിപ്പിക്കുവാനുള്ളൊരു ശ്രമമാണ്. അപ്പം അതിൽ ഒരു സിനിമാ താരങ്ങളുടെ മാല പടക്കങ്ങൾ പോലെ കുറേ താരങ്ങളെ കെട്ടിയിടുകയാണ്. ഇതിലേതൊക്കെ പടക്കം പൊട്ടും ഏതൊക്കെ ചീറ്റുമെന്നൊന്നും അറിയില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാകുമെന്നുള്ളൊരു വിശ്വാസത്തിൽ തുടങ്ങുകയാണ്. 10 മിനിറ്റ്സ് ഇൻ 150 സ്റ്റാർട്സ് ഇൻ 10 മിനിറ്റ്സ്. ഓക്കെ, റെഡിയാണോ? കൂടെ നിൽക്കുമോ? റെഡിയല്ലേ? ഓക്കെ. Tobacco use leads to cancer, heart attack, lung disorders. Pukkavalli, ningalkku doshakaramaanu. Nirthi, veedi vali nirthi. Kareyenda, kareyan vendi parannalla. കോമാളി ഒരിക്കലും കരയാൻ പാടില്ല മോനെ. പ്രസിഡന്റ് പറഞ്ഞതിലും കാര്യം ഉണ്ട് കേട്ടോ. ഓരോ സുലൈമാനിയിലും ഒരിത്തിരി മുഹബത്ത് വേണം. പപ്പ, നിങ്ങളുടെ മുഹബത്തിന് കഥയെന്ന് പറയൂ. വേഗം പറ. പണിയും കഴിഞ്ഞെടുത്ത വിമാനത്തിൽ വാപ്പാക്ക് ദുബായ്ക്ക് പോവാളാണ്. അക്കാണുന്നതാണ് ദുബായ്. മോനെ ജെറി, പണിയെടുക്കുന്നവരുടെ പടച്ചോറാണ് ദുബായ്. അങ്ങനെ ദുബായിൽ എല്ലാം ഇടതുന്നല്ല, അവര് വലതു കൈ ഉപയോഗിക്കുന്നത് ആവശ്യങ്ങൾക്ക് മാത്രം. ഇത്രക്ക് ചീപ്പണ്ടാട്ടിച്ചു ബേബി. ഇനി എന്റെ കൊച്ചിനെ കൊണ്ട് കട്ടപ്പണ തുടങ്ങിയാ നിന്റെ കണ്ണി ഞാൻ കുത്തി പൊട്ടിക്കും. എരപ്പേ, ഇവന്റെ ഉണ്ടക്കണ്ണ് കണ്ടാലറിയാം കള്ളലക്ഷണം ഉണ്ടോ. അതോ ഇത് കള്ളലക്ഷണം അല്ല, വീട്ടിൽ വാപ്പയ്ക്കും ഉമ്മയ്ക്കും ഒക്കെ ഉണ്ട്. മത്തങ്ങയെ പോലുള്ള രണ്ട് കിണ്ണുണ്ടായിട്ട് കാര്യമില്ല. എന്താ അതിന്റെ പേര്? ഞാൻ ലാസറേ പാലായത്. പേരിൽ മാത്രമല്ല പ്രവൃത്തിയിലും നീ രാജൻ തന്നെയാണ്. പ്രശംസ എനിക്ക് ആവശ്യമില്ല. കുടിക്കാൻ ചായയോ കാപ്പിയോ? കാപ്പി അല്ല കോഫി. എന്റെ പുല്ലു സാറേ, ഞാനൊരു ഹാർട്ട് പേഷ്യന്റാണ്. ഞാനൊരു വികാര ജീവിയും. അളിയ, എക്കണോമിക്സ് പഠിക്കുന്ന സുഷമ്മയുടെ കല്യാണമാ. കെട്ടിപ്രായം കഴിഞ്ഞ് നിൽക്കുന്ന 6 പെമ്മക്കളാ എനിക്കുള്ളത്. ഹലോ, കേൾക്കുന്നില്ല? കേക്കുന്നില്ല? എന്തായത്? എന്തായത്? കേട്ട ഭാവമുണ്ടോ തെണ്ടിക്ക്? ഇത്രയും ബുദ്ധിയില്ലാത്ത ആരുടെ അച്ഛൻ വരെ കേട്ടു, എന്നിട്ട് മോകേഷേട്ടൻ കേട്ടില്ല. ഓ, ശാരദാമ്മ കുത്തി കുത്തി ചോദിച്ചു. പറവശ കാര്യം, ഇക്കരെ നിൽക്കുമ്പോ അക്കരെ പച്ച, അക്കരെ നിൽക്കുമ്പോ ഇക്കരെ പച്ച. അച്ഛനെ എതിർത്ത് പറഞ്ഞും അച്ഛന്റെ നെഞ്ചത്ത് കുസര കയറിയും നീ ഒരു മന്ത്രി കസാര ഒപ്പിച്ചു. ആടേ ചാക്ക അടിക്കമ്പം മാറി കളയുന്നൂടാ പോർക്കെ. എനിക്കാരെയും പേടിയില്ല, എൻ്റെ ധാരാളം കഥകളുണ്ട്. വയനാടൻ മലയിലെ കൊലകമ്പനെ പോലും ഈ ചൂണ്ടുപരൽ കൊണ്ട് ആജ്ഞാപിച്ച് നിർത്തിയവനാജമാൽ. വെൽഡൺ മൈ ബോയ്, ഞാൻ പറയുന്നത് അനുസരിക്കുന്നതാണ്. നിനക്ക് നല്ലത് കോഴി കറുത്തതാണെന്ന് കരുതി. അതിൽ നിന്ന് മുട്ട കറുത്തിരിക്കുന്ന വാശി പിടിക്കരുത്. പടിപ്പാളും. പടിപ്പാളും ഒന്നല്ല പടിവാളി. ഹലോ, ഗുഡ് മോർണിംഗ്. രാവിലെ ഇങ്ങടാ കോളേജിലേക്കാ. ഓളത്തട്ടക്കിട്ട് കഴിഞ്ഞ സാറേ, പിന്നെ ചുറ്റും നടക്കണെങ്കിൽ കാണാൻ പറ്റൂല. കാണാൻ നീ അമ്മച്ചയെ പോലാണെങ്കിലും അപ്പൻ്റെ മനസ്സാ നിനക്ക്. എൻ്റെ ജോയിട്ടാ, നിങ്ങൾ മാസല്ല മരണ മാസാണ്. ഒന്നില്ലെങ്കിൽ ഈ കുട്ടിക്ക് ഒരു അമ്പാനിയുടെ ഭാര്യയായിട്ട് ജീവിക്കാം, ഇല്ലച്ചാ ഒരു പ്രാന്തന്റെ ഭാര്യയായിട്ട് ജീവിക്കാം. ആട്ട ജോയെ നടക്കവിടുന്ന വീട് പടത്തറട്ടാ. ഈ കാലപത്രയും ആപ്പനയുടെ കണ്ണുകൊണ്ട് കണ്ടു. എടാ ഇതൊക്കെ അപ്പൻ്റെ ഒരു വീക്ക് സാറാവേ. അല്ലേലും കുടിയന്മാർക്ക് ഇവിടെ ചോദിക്കാനും പറയാനും ആരുമില്ലല്ലോ. ഇന്ന് മുതൽ നീ ആളുണ്ട് എല്ലാം ഞാൻ വെറും കവൾക്കാരും മാത്രം. വീരേന്ദ്രനല്ലേ നീയേ? വളരെ ശരിയുദരമാണ് ചേട്ടന്, 10,000 രൂപ ശമ്മാനം ലഭിച്ചിരി. എന്തോരോ ആളുകളായി ഇവിടെ ഉള്ളത്. പോയി കണ്ടത് ഉറക്കപ്പെട്ടേ. അങ്ങനെ പറയരുത്. വിനാശകാലേ വിപരീത ബുദ്ധി. നീ പോടെ അമ്മ, അല്ലെങ്കി വേണ്ട മത്തിങ്ങ തലയാ അമ്മേ. ഞാൻ എന്ത് രക്ഷാണ് അമ്മേ? ശരിയ അമ്പട വീര, നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഇന്ത്യ ഈസ് മൈ കൺട്രി. ഓ, ഇന്ത്യൻ കൺട്രി പറയാതിരിക്കാൻ പറ്റത്തില്ല. ഞാനൊരു ധനകാര്യമന്ത്രി അല്ലയോ? ഞാൻ പണം വാങ്ങുന്ന എങ്ങനെ കോടയാകും? ഒരു മരു കടപാട്ട് മതി, പിന്നെ കുതിരിച്ചു നിൽക്കാം. ഇതിനെ കുറിച്ച് എനിക്കൊന്നും പറയാനില്ല.
അവളൊന്നുറക്കെ കരഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഉണർന്നേനെ. മാധവൻകുട്ടി, മാധവൻകുട്ടി, കടക്കട പട്ടി പുറത്ത്. 2 രൂപയുണ്ടായിരുന്നെങ്കിൽ കാർത്തിയാനിയുടെ വീട്ടിൽ പോയി ഈ തണുപ്പൊത്ത് മാറ്റാമോ? നിന്നോട് അരു പറഞ്ഞു ഇവിടെ വന്നിരിക്ക. ചേട്ടാ, ചേച്ചൻ കൊണ്ട് ചെല്ലാന്ന് ചേട്ടനോട് പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. ചേട്ടാ, എന്റെ പ്രശ്നം എന്ന് വെച്ചാൽ എന്റെ തള്ളയിലും മുടിയില്ല. മുടിയില്ലാത്തക്ക് ഒരു പ്രശ്നമാണ്. ഏ, അതൊക്കെ ഇപ്പഴത്തെ ഫാഷനല്ലേ. ഈ ഫാഷന്റെ ലോകത്ത് നിന്നും കണ്ണാടി മറ്റൊരു സ്ഥാപനത്തിലേക്കാണ്. ഈ സ്ഥാപനം എങ്ങനെ നടത്തുന്നു എനിക്കറിയാം. ബാപ്പ് കോപ്പ് എന്നൊക്കെ പറഞ്ഞാൽ രമേശിന്റെ പട്ട് പറയും മാപ്പ്. ഡാ, എനിക്ക് ഇവിടെ മാത്രമല്ലടാ പിടി, അങ്ങ് ഡൽഹിയിലും വലിയ പിടിയാ. പ്രതാപത്തിന്റെ മധ്യാഹ്നം നഷ്ടപ്പെട്ടതിന്റെ വേദനയിൽ അദ്ദേഹം എന്തൊക്കെയോ പറഞ്ഞു പോവുകയാണ്. ചേട്ടു, ചേട്ടൻ വല്ലതും കണ്ടായിരുന്നു? ചേട്ടൻ വല്ലതും കണ്ടായിരുന്നു? 5 കൊല്ലം ബോക്സിംഗ് ചാമ്പ്യൻ ആയിരുന്നു. കപ്പ് ഇരിപ്പുണ്ട് വീട്ടില്, കാണണം നിനക്ക്. എല്ലാവരും കാണണം. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സിനിമയാണ്. ഈ സിനിമയ്ക്ക് എന്റെ എല്ലാവിധ വിജയാശംസകളും നേരുകയാണ്. പണം പണത്തിന് മീതെ ഒരു പരുന്തിനെ പോലെ പറക്കും. നോട്ടോട്ടാൻ പോയില്ലേ? എനിക്ക് ഞാനെടുക്കും പന്നിയുടെ പോലെ. ഒഴുകയാ, അത് നടക്കാൻ പോകുന്നില്ല, മനസ്സിലായില്ലേ? എന്റെ വായ നല്ല പുളിച്ച തെറിയേക്കും, മനസ്സിലായില്ലേ? അണ്ണാമളെ വന്നിട്ടേ. ലേഡീസിങ്കിളാ, ജെന്റ്സിങ്കിളാ, ഫ്രണ്ട്സിങ്കിളാ, പസിങ്കിളാ, ഉങ്ങൾക്ക് എല്ലാവർക്കും മുതൽ വണക്കം. എന്റെ പടത്തിലെ ഹീറോ ആരാണെന്നറിയാമോ? ജയൻ, ജയനാണ് എന്റെ പടത്തിലെ ഹീറോ. ചില സിനിമകൾ ദൂരദർശനിലൂടെ കാണിക്കുമ്പോ ഇടക്കിടയ്ക്ക് കട്ടായി പോകും. എന്താന്ന് അറിയോ? എടത് ദൂരദർശനല്ലേ, അതാണ് ദൂരദർശനം കട്ടായിപ്പെടുന്നത്, മനസ്സിലായില്ലേ? കുമരംകിഴിപ്പള്ളി വികാരി പതിനൊട്ടപ്പിളക്കനാണ്. അറ്റോ, ഇതെന്റെ കല്ലുകൂടി മാറാൻ വേണ്ടിയിട്ടൊന്നും പ്രാർത്ഥിച്ചേക്കണേ. പെട്ടെന്ന് പ്രാർത്ഥിക്കണമെന്നില്ല, തമയം എടുത്ത് പ്രാർത്ഥിച്ചാൽ മതി. Don't underestimate the power of a common man. Rusme toham tumara bablata naam hai shehnsha. Enda kathanaayike kurichu paranjal aval sundariyana sumukhayana salsvabhaviyana. No, idilonna nammala veethikkan kaniyulla. Ee natchatrakarku ee aalcha athra nannalla. കുടുംബം ലിംബമുള്ളതാണ് കുടുംബം. അതുകൊണ്ട് കുടുംബത്തെ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഭൂകമ്പമായി പോകും. മികച്ച നടി നസ്രുദ്ദീൻ ഷാ, അല്ല നാദർഷ. ഇദ്ദേഹത്തെ മലയാളം പഠിപ്പിക്കാൻ ഒരു അധ്യാപകനെയാണ് ഇന്ന് കേരളത്തിൽ അത്യാവശ്യമായി വേണ്ടത്. മിസ്റ്റർ വെള്ളപ്പള്ളി നടേശൻ, താങ്കൾ ഈ മിമിക്രി ആർട്ടിസ്റ്റുകൾ അവതരിപ്പിക്കുമ്പോൾ വളരെ രുചിവളല്ലാത്ത രീതിയിലാണ് അവതരിപ്പിക്കാറ്, എങ്ങനെ പ്രതികരിക്കുന്നു? മുമ്പൊരു കാലത്തിലെ മൃഗമലെ കാട്ടുക്കുള്ള തന്ത്രം തെരഞ്ഞ നറി വാണ്ടു വന്നത്. മേരേ പ്യാരാ ദേശവാസിയോ നമസ്കാർ. എനിക്കറിയാം, ഇവന്റെ അച്ഛന്റെ പേര് ഭവാനിയമ്മ എന്നായിരുന്നു അല്ലേ. കാഴ്ചയ്ക്ക് ഇവൻ പ്രേമനസീറാണെങ്കിലും ഉള്ളു ഭരതഗോപിയാ. അമ്മോവ്, ഇന്ന് തെല്ലിച്ചതച്ചിട്ട് ഇന്ന് ഒരു വർഷം തികയുന്നു. അടിച്ചതാരടാ, ആണ്ടവനോ അതോ സേജിയോ? അവളെ കമ്മൂട്ടി മനാശാലിനെ നിനക്കടിക്കണ, നിനക്കടിക്കണ, അടിച്ച് പൊളിക്കിടനായ. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഒരു പോലീസുകാരനെ താൻ തള്ളിയെന്ന് കേട്ടു. പണ്ടികതാ കൂട്ടമാ വരൂ, സിംഗ സിംഗിലതാ വരും. ഐ ലവ് യു ഡാച്ചല്ലോ നടേശ. കൊല്ലണ്ട, കൊല്ലൂന്ന് പറഞ്ഞ നടേശൻ കൊന്നിരിക്കും. എടാ അച്ചു, നിനക്കവനെ തല്ലണമെങ്കിൽ തല്ലാം, കൊല്ലണമെങ്കിൽ കൊല്ലാം. പിന്നെ കൊല്ലല്ലേ, കൊല്ലാൻ പിള്ളച്ചെടുത്ത കോഴിയ. ദൈവത്തെ പൂർണ്ണമായും മനസ്സിലാക്കിയിട്ടുള്ളവർ ഈ ഭൂലോകത്തിലില്ല. ആര് പറഞ്ഞു? ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടേയില്ല. ദേ ഗുരുവായപ്പ. റൈറ്റ്, ഓ മറ്റേ പാർട്ടിയുടെ ആളാ സഖാവേ. നിങ്ങളെപ്പോലെ നിങ്ങൾ മാത്രമേ ഉള്ളൂ നേതാവേ. ലാൽ സലാം സഖാവേ. ചർക്കയിൽ നെയ്തെടുത്ത കതിർ കൊണ്ട് നാണം മറിക്കുന്ന ഒരു ഉച്ചാടി രാഷ്ട്രീയക്കാരനല്ല മോഹൻ തോമസ്. കടകട പട്ടി പുറത്ത്. എടാ കടക്കാനാ പറഞ്ഞത്? നൈസടങ്ങ് ഒഴിവാക്കിയല്ലേ. സിന്ധു, നിങ്ങളെ പോലെ ഡിസ്കോ ഡാൻസ് ഒന്നും എനിക്ക് വശമില്ല. രാഘവൻ ഭാഗ്യവാനാണ്, മിടുക്കനായ ഒരു മകനുണ്ട്, സുന്ദരിയായ ഭാര്യയും ഗണിക്കാറുണ്ട്. കൊച്ചുമുതലാളി, എന്നെ വിടൂ,
എന്നെ വിടൂ ടിപ്പണ്ണേ, നീ എൻ്റെ കൂടെ പോരെ. ദാസപ്പ അമ്മമാർന്നങ്ങനെ പറയല്ലട ദാസപ്പ. നാരായണ 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 നാരായണ. പേടിക്കണ്ട അമ്മച്ചി, ഇതമ്മച്ചിയുടെ ജോണൂട്ടി തന്നെയാ. മോൻ എന്നെ കാണാൻ വേണ്ടി മാത്രം വന്നാണ്, എന്നെ കൊണ്ടൊരു പ്രയോജനവും ഇല്ലാത്ത ഒരാള്. എന്നെ കാണാൻ വരുന്നത് ആദ്യമായിട്ടാണ് കേട്ടാ. അമ്മാമ്മി അമ്മാമ്മ സൗന്ദര്യത്തിന്റെ മുഖം കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇതേ കണ്ടോ? സംഗതി കലക്കി കിടക്കി തേമേർത്തു. പറയണേ ജയിലിന് ചിക്കൻ ബിരിയാണോ സാധനെ? നമുക്കിട്ട് പോരാൻ പറ്റില്ലേ? അതൊരു ഭാഗ്യമായിട്ട് കാണ്. ഓ, KSRTC ബസ്സിൽ കണ്ടക്ടർ ഒക്കെ വലിപ്പം ഡ്രൈവർക്കാണ് കുട്ടിയെ. മോനെ മാധവൻ കുട്ടിക്കാരെ രട്ട പേരുണ്ടല്ലോ, എന്തുവാ? ആണ്ടിപ്പട്ടി മുത്തുപ്പാണ്ടി തേവർ. സ്റ്റൈലൊക്കെ കൊള്ളാം. ഇനി നമ്മൾ തമ്മിൽ കാണുമ്പോ നിന്റെ മുഖത്തേ മീശ ഉണ്ടാകാൻ പാടില്ല, വടിച്ചേച്ച് വന്നേക്കണം. വടക്കം വീട്ടിലെ കൊച്ചുഞ്ഞിനോട് ഉടക്കാൻ നിൽക്കല്ലേ, ഉറച്ച് കയ്യെത്തെറിഞ്ഞൻ. വരട്ടലും ബലവേശലും ഒന്നും ഈ പാർട്ടിയോട് വേണ്ട. വിജയ, നമുക്ക് എന്താ ഈ ബുദ്ധി നേരത്തെ തോന്നാത്തത്? എല്ലാത്തരും അതിൻ്റെതായ സമയമുണ്ട് മോനെ. സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി നാളെ കണ്ടുമുട്ടാം, ഏറ്റുമുട്ടാം. ശുഭരാത്രി, സുഖനിദ്ര, ഗുഡ് നൈറ്റ്.